തടവിലാക്കപ്പെട്ട പൗലോസിന് പ്രത്യേകിച്ച് തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല, ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കാനില്ല, എങ്ങും പോയി പ്രസംഗിക്കാനില്ല, ആരോടും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പറയാനില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതെ തൻ്റെ ശുശ്രൂഷയ്ക്കോ തൻ്റെ ജീവിതത്തിനോ ഒക്കെ ഒരു അവധി പറഞ്ഞ്, ഒരു ബ്രേക്ക് പറഞ്ഞ് തന്നെ വെറുതെ ഇരുത്തിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. ആ ഒരു കാലഘട്ടത്തിൽ തൻ്റെ ജീവിതത്തിൽ വരുന്ന സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെയാണ് അടുത്ത ഒരു രണ്ട് അധ്യായങ്ങൾ, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ അവസാനം വരെ നാം വായിക്കുന്നത്. തൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു അവധി പറഞ്ഞിരുന്ന ആ കാലത്ത് ഒരു ദ്വീപിന്റെ മുഴുവൻ രക്ഷയ്ക്ക് പൗലോസിനെ ദൈവം ഉപയോഗിച്ചു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെയായിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒന്നും കഴിയാതെ നമുക്കൊരു അവധി പറഞ്ഞിരിക്കുന്ന സമയമായിരിക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരു അവധി പറഞ്ഞിരിക്കുന്ന സമയമായിരിക്കാം. പലപ്പോഴും നാം ആത്മീകമായോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ തടവറയിലാക്കപ്പെട്ടതുപോലെയുള്ള അനുഭവത്തിലായിരിക്കാം. പക്ഷെ അതിലൊക്കെ നാം നിൽക്കുമ്പോഴും ദൈവിക ദർശനം പ്രാപിച്ച്, ദൈവിക ദർശനത്തോട് അനുസരണം കാണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ സമയത്തും ദൈവത്തിന് വേണ്ടി ശോഭിക്കാൻ, ദൈവജനത്തിന് വേണ്ടി ശോഭിക്കാൻ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിപ്പാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നിനക്ക് വേണ്ടി ജീവിക്കുന്നത്.